ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തുണ്ട് വിശേഷമൊക്കെ? നമുക്കിന്നൊരു പായസം ഉണ്ടാക്കിയാലോ? നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറുപയറല്ലേ അത്, അല്ലെങ്കിൽ മറ്റേ കടയിൽ നിന്ന് വാങ്ങുന്നതാണല്ലോ മതിയേ. ഇതുകൊണ്ട് നമുക്കൊരു ചവ്വരിയും കൂട്ടിയിട്ട് ഒരു പായസം ഉണ്ടാക്കാവേ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചെറുപയർ ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് കുതിർന്ന് വന്നു കേട്ടോ. ഇത് നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പച്ച അതുപോലെ നമ്മൾ ഉണ്ടാക്കി അത്രയും കൂടെ ടേസ്റ്റ് ഉണ്ടാവില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിത് വറുത്തിട്ട് വറുത്തിൻ്റെ തൊലിയായി കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത്. ഇതിൻ്റെ തൊലി കളഞ്ഞത് പരിപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും കടയിൽ. ഇത് നമുക്ക് വേഗം ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ ചെറുപയർ വെച്ച് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ചെറുപയർ തന്നെ ഒരു ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാവേ. പിന്നെ നമുക്ക് ചവ്വരി, സാബൂനരി എന്നൊക്കെ പറയും. ഇതാ, ഇത് നമ്മൾ ഒരു അരമണിക്കൂർ ഇതും വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുത്താണ്. ചവ്വരി നിന്നും സാബൂനരി നിന്നും ഒക്കെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണിത്. ഇത് നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടെടുത്ത് കോരി വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് ചെറിയ ജീരത്തിൻ്റെ പൗഡർ വേണം, ചുക്കുപൊടി വേണം, പിന്നെ ഏലക്കാപ്പൊടി വേണം, നെയ്യ് വേണം, പിന്നെ ശർക്കര വേണം. ശർക്കര നമ്മൾ വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേന് കുറേ ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ശർക്കരയൊക്കെ കേടായി പോകുമല്ലോ. ചിലർക്കൊക്കെ ഈ വെള്ളം പോലെ ആവും. അപ്പം നമ്മളില്ലേ ശർക്കര കൊണ്ട് തന്നെ കേടാവും നമുക്ക് തോന്നുവാണെങ്കിൽ ശർക്കര നമ്മളിങ്ങനെ അങ്ങോട്ട് പാനിയാക്കുക. കുറച്ച് ശർക്കര എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാനിയാക്കിയിട്ട് നമ്മൾ ഫ്രീസറിലെടുത്ത് വെച്ചാൽ മതി. ഇതുണ്ടോ, ഒന്നും ആവില്ല, കട്ടയായിട്ടൊന്നും പോവില്ല കണ്ടോ. ഇത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പാല് വേണം. ഇത് നമുക്ക് തേങ്ങാപ്പാലിലും ഉണ്ടാക്കാം, പശുപാലിലും ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ ഇന്നും പശുപാലാണ് എടുത്തേക്കുന്നത്. തേങ്ങാപ്പാലിൽ വേണേ ഉണ്ടാക്കാം, പശുപാലം ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇത് ആദ്യം നമ്മൾ കുക്കറിലിട്ടിട്ട് നികക്ക വെള്ളം ഒഴിച്ചിട്ട് ലേശം ഉപ്പിട്ടിട്ട് നമുക്ക് നിന്ന് തുള്ളി ഉപ്പ് മതിയെ എന്ന് വേവിച്ചെടുക്കാം. കുക്കർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 അല്ലെങ്കിൽ 3 ബിസിൽ, ഓരോരുത്തരുടെ കുക്കറിൻ്റെ മാതിരി കേട്ടോ. അപ്പോൾ 3 ബിസിൽ, എനിക്കൊരു 3 ബിസിലും കൊണ്ടൊക്കെ നല്ലോണം വെന്ത് കിട്ടും. ആ 3 ബിസിൽ വരട്ടെ. അപ്പം നമുക്ക് സാബൂനരി അതുപോലെ തന്നെ നേക്ക വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. സാബൂനരിക്ക് ഇച്ചിരി ഏറെ വെള്ളം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, അടുക്കി പിടിച്ച് പോരുത്. അപ്പം കുറച്ച് ഏറെ വെള്ളം വെച്ചിട്ട് നമ്മളിത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്, ഊറ്റിയെടുക്കും. അപ്പോൾ ഇത് ഏകദേശം വെള്ളം കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല, ഇന്ന് ഇതിനെ അടുക്കി പിടിച്ചു പോകും. അപ്പം നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ സാബൂനരി നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത് വെള്ളം പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഒട്ടിപ്പിടിക്കുക. അതുപോലെ പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കിന് എല്ലാം കൂടെ കട്ട പിടിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട പിടിക്കുന്നത്. വെള്ളം പോക്കി നമുക്കെടുക്കാം. ഇപ്പോൾ കുറച്ച് കണ്ണി അകലമുള്ള അരിപ്പയാണെങ്കിൽ വേഗം വെള്ളം പൊക്കുള്ളൂ. നമ്മൾ ചായ അരിക്കുന്ന അരിപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് കണ്ണി അകലമുള്ള അരിപ്പ എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിരുന്നാലും കുറച്ചും കൂടെ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി ഇത് അരിച്ചെടുക്കാം കേട്ടോ. ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ ആയില്ലേ, ഇതിപ്പോൾ കട്ടയാവുമല്ലോ. നമ്മളെന്തെടുത്താലും നമ്മളിങ്ങനെ ചെയ്താലേ ഇത് നമുക്ക് കട്ടയായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് 10 ലേക്ക് മാറ്റാം. നമ്മുടെ ചെറുപയർ നല്ലപോലെ വെന്ത് കേട്ടോ, നല്ലപോലെ വെന്ത്. അപ്പോൾ ഇതും ചവ്വരി സാബൂനരിയും കൂടെ നമുക്ക് വേറൊരു വലിയ 10ലേക്ക് മാറ്റാം. വേറൊരു 10ലേക്ക് മാറ്റി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് നമുക്ക് നമ്മുടെ അളവ്, നമുക്കൊക്കെ ഒരു കണക്കൊന്നുമില്ല, ഒരു കണക്കിന് നമുക്ക് ഒഴിക്കാനാന്ന് ചോദിച്ചാൽ കുറുകാൻ പാടില്ല, ഇത് കുറുകിയിരിക്കരുത്. അത് വരുന്നിടം വരെ നമ്മൾ നല്ല പാൽ ഒഴിച്ചു കൊടുക്കണം. തിളച്ച് റെഡിയായി വരുമ്പോൾ നമുക്ക് പാലിൻ്റെ അറിയത്തുള്ളൂ. അപ്പോൾ പാൽ കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് പാൽ തിളപ്പിച്ച് വെച്ചേക്കണം. അപ്പോൾ ആ പാൽ നമുക്ക് കുറുകി വരുവാണെങ്കിൽ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ തിളച്ചൊന്ന് വരട്ടെ കേട്ടോ. നമ്മുടെ പാലൊക്കെ തിളച്ച് ഇത് രണ്ടും കൂടെ നല്ലപോലെ യോജിച്ചു. നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര പാനി നമുക്ക് ഒഴിക്കാം. നോക്കുക, നമ്മൾ കളറിന് വേണ്ടി ഒരു തുള്ളി മഞ്ഞപ്പൊടി പാലിനകത്ത് യോജിപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു കളറിന് വേണ്ടി, കളറ് വേണമല്ലോ നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക്. നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് കാണിക്കേണ്ടതുകൊണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി പാലിൽ ഇതിന് മധുരമൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ.
നല്ല മധുരമുണ്ട്. നമുക്ക് ചുക്ക് പൊടി, ഏലക്കാപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണേ. അപ്പോൾ ഒരു തുള്ളി നേരം മതി. നമ്മുടെ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഒക്കെ മഴയൊക്കെ അല്ലേ, നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കുടിക്കാനായിട്ട്. എന്നതുമ്പോൾ ദോഷമില്ലാത്ത ഒരു സാധനമല്ലേ. എല്ലാം നമ്മുടെ വീടുകളിലുണ്ടല്ലോ സാധനങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, അറിയാവുന്നവരുണ്ടാവും. ചെറുതായിട്ടൊന്ന് തിളച്ച് വെക്കേ. നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് തന്നെ വേണം, നെയ്യാണ് നല്ലത്. വെളിച്ചെണ്ണ ആയിട്ടൊന്നും പറ്റിയില്ല. അണ്ടിപ്പരിപ്പ് നമുക്ക് കൊടുക്കാം. ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവർക്ക് ഉണക്കമുന്തിരി ഇടാം കേട്ടോ. നമ്മൾ പായസം നമ്മളെ റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് ഇടാൻ വേണ്ടിയാണ് നമ്മൾ നെയ്ക്കകത്തോട്ട് കാഷ്നട്ട് നമുക്ക് ആവശ്യമുള്ള ഇടാം കേട്ടോ. കാഷ്നട്ട് പിന്നെ മുന്തിരി ഉണ്ടെങ്കിൽ അതും ഇടാം. അപ്പോൾ നമുക്ക് മുന്തിരിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മുന്തിരി ഇടാത്തത്. അപ്പോൾ ഇത് മാത്രമാണ് ഞങ്ങൾ, നല്ല ഗോൾഡ് കളറാകുമ്പോൾ നമ്മൾ ഇത് നല്ലോണം മുഴിച്ച് അതിൻ്റെ മേലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാബുവിനരി ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചെറുപയറൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിരിപ്പില്ലേ. അപ്പോൾ എല്ലാവരും മഴയത്ത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രസമാണ് ഈ മഴയത്തൊക്കെ ഇരുന്ന് കുടിക്കാൻ. അപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാവർക്കും. അപ്പോൾ ചുമ്മാ എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലേ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ബൈ ബൈ.